നമ്മൾ ഇമിഗ്രേഷന് കൊടുക്കേണ്ട പേപ്പറാണിത്. ഇതിൻ്റെ രണ്ട് സൈഡും ഫില്ല് ചെയ്തിട്ട് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കേണ്ടതാണ്. ഇതിൻ്റെ ഒരു സൈഡ് അവർ സീൽ ചെയ്ത ശേഷം ഈ ഒരു ചെറിയ പേപ്പർ നമ്മുടെ കയ്യിൽ തിരിച്ചു തരും. ഇത് നമ്മൾ റിട്ടേൺ ട്രിപ്പിൽ നമ്മുടെ കയ്യിൽ കാണും. അതായത് നമ്മൾ തിരിച്ചു വരുമ്പോൾ വീണ്ടും ഇമിഗ്രേഷൻ ഈ പേപ്പർ നമ്മളോട് ചോദിക്കും, ഇത് വാങ്ങിച്ചു വെക്കുകയും ചെയ്യും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലാത്തവണ ഓർഡർ ചെയ്യുന്ന ഒരു മീലാണിത്. അപ്പോൾ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന് കോസ്റ്റ് വളരെ കുറവാണ്. ഇതാണ് നമ്മൾ നേരത്തെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ വരുന്ന സെക്ഷനാണിത്. അപ്പോൾ ഇതിന് ഏകദേശം 190 ബാത്തിന് നമുക്ക് വെള്ളം ഉൾപ്പെടെ ഇത്ര ഇതിലേതെങ്കിലും ഒരെണ്ണം വെള്ളം ഉൾപ്പെടെ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മളിത് ഒരെണ്ണം മാത്രം 150 വെള്ളത്തിന്, ഈ ഉപ്പറക്കാണ്ടി വെള്ളത്തിന് 40 റിങ് തൈബാത്ത്, അതായത് ഏകദേശം 100 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷേ നേരത്തെ തന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നീ ഇവിടെ ബാറ് നടത്തുവന്നോ എന്തോ ചെയ്യാനാ, ടാലന്റിലൊക്കെ വന്ന് പോയില്ലേ. നീ ബാങ്കോക്ക് വന്നപ്പോ വിചാരിച്ചു നീ ഇവിടെ ബാർ സെറ്റപ്പിലൊക്കെയാണ്. ഇവിടെ ഭയങ്കര ഇത് ഞാനും ആദ്യമായിട്ടാട്ടോ. ഞാൻ അതും പറയാം, ഞങ്ങള് ബാങ്കോക്ക് വന്ന് അല്ലെ ടാലന്റ് വന്ന് ഞാൻ സിബിച്ചേട്ടനോടാണല്ലോ വരുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു എക്സിക്യൂട്ടീവ് റൂം ഇടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ചേട്ടാ വലിയ പൈസ ആവത്തില്ല, അപ്പൊ പൈസയുടെ കാര്യം നോക്കുന്ന ഒരു 700 രൂപ 800 രൂപയുടെ ഒരു വ്യത്യാസം വരുന്നുള്ളു. ശരി, ഞാൻ പറഞ്ഞെടുക്കാം വല്ലപ്പോഴും വലിയ വരുന്നേ. അപ്പൊ എന്നോട് ചേട്ടനത് പറഞ്ഞു വല്ലപ്പോഴും വരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ താമസിച്ചിട്ടൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞപ്പം ശരി ഓക്കെ, ഞാനും അങ്ങനെ താമസിക്കാന്ന് വെച്ചു. പക്ഷെ റൂം കണ്ടപ്പം ഒരു രക്ഷയില്ല, ഒരു മിനി ബാർ സെറ്റപ്പാണ്, എന്നാലും ഒരു കിച്ചണിന്റെ സെറ്റപ്പാണ്. നമ്മൾ ഫാമിലി ആയിട്ട് വന്നാലും ഫ്രിഡ്ജ് ഉണ്ട്, നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള പ്ലേറ്റ്സ്, അതുപോലെ തന്നെ ഓവന്, കിച്ചണിന്റെ സാധനങ്ങൾ, അതുപോലെ തന്നെ വാഷിംഗ് മെഷീന്, അങ്ങനെ ഒരു മിനി കിച്ചണായിട്ടും ഉപയോഗിക്കാം, ആണുങ്ങൾക്ക് ആണെങ്കിൽ മിനി ബാറായിട്ടും ഉപയോഗിക്കാം. സൂപ്പറാണ് ഇവിടെ എല്ലാ. ഇപ്പൊ ഇത് നമുക്കിവിടെ ഫ്രീ ആയിട്ട് തന്നെ തരുന്നതാണ്, വെള്ളം ഇവരുടെ തന്നെ ഒരു ഫ്രീ ആയിട്ട് തരുന്നതാണ്. അതുപോലെ നമുക്ക് കോഫി ഇട്ട് കുടിക്കാനുള്ള ഷുഗർ അതിന്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ബാർ സെറ്റപ്പ് നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഫ്രിഡ്ജിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഫ്രിഡ്ജിനകത്തും ഉണ്ട്. ഇതാ കാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ ഫ്രിഡ്ജിനകത്തുണ്ട്. ഇത് ഒരു ലിവിങ് ഏരിയ പോലെ, നമുക്ക് ഒരു ഫാമിലി ആയിട്ട് വരുവാണെങ്കിലോ അല്ലെങ്കിൽ 2-3 ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിലോ ഒന്നിച്ച് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് ഏരിയ, ടി വി കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ അതത് റൂമുകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ട്. ഹൈസ്പീഡ് ഇന്റർനെറ്റ് ആണ്, അതത് റൂമുകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ട്. ഇതാണ് നമ്മൾ കാണുന്ന ബാത്റൂമാണ്. ഇത് നോർമലി ബാങ്കോക്കിലൊക്കെ ചില 500 രൂപയുടെ റൂമുകൾ ഇത്രേ വരാറുള്ളൂ. 500-1000 രൂപയ്ക്കൊക്കെ നമുക്ക് ബാങ്കോക്ക് റൂം കിട്ടും, അത് ഇത്രയും ഈ ബാത്റൂമിന് സൈസിലേ വരാറുള്ളൂ. അപ്പൊ ഇവിടെ തന്നെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി, നിറച്ച് ചൂടുവെള്ളം നിറച്ചിട്ട് കിടക്കാൻ. അപ്പൊ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല ബാത്റൂം, ഡബിൾ ഡോർ ആണ്. ഇപ്പം കണ്ടല്ലേ, അപ്പൊ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിൽ അകത്തുനിന്ന് ലോക്ക് ചെയ്യുന്നതാണ് പേടിക്കേണ്ട, അറിയാതെ കയറി പോകുന്നില്ല, അകത്തുനിന്ന് ലോക്ക് ചെയ്യാന്നാണ്. ഇതാണ് ബെഡ്റൂം. ഈ ബെഡ്റൂമിന് ഉള്ളിലും ഒരു ടി വി ഉണ്ട്, ബെഡ്റൂമിനുള്ളിലും ടി വി, അത്യാവശ്യം എല്ലായിടത്തും ചാർജർ പോയിന്റുകൾ. ബാങ്കോക്ക് സിറ്റിയാണ് നിങ്ങൾ കാണുന്നത്. രാവിലെ ഉണർന്നു വരുന്നേ ഉള്ളു ആൾക്കാരൊക്കെ. നെക്സ്റ്റ് നമുക്ക് JW മാരിയോട്ടിൽ ഒരു രാവിലെ ആയതുകൊണ്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണർന്നു വരുന്നേ ഉള്ളു. നമ്മുടെ നാട്ടിലേക്കാട്ടും ഏകദേശം ഒരു 1.5-1.75 മണിക്കൂർ മുന്നിലാണ് ഇവിടെ. അപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പൊ 7.5 ഇവിടെ 6 something ആയിട്ടുണ്ട്. മെട്രോ ആണ് പോകുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ എല്ലാ ഹോട്ടലിലും, ബാങ്കോക്കിലെ എല്ലാ 3-star ഹോട്ടലിലുള്ള ഒരു ഫെസിലിറ്റിയാണ് ലോക്കർ. ലോക്കർ നമ്മൾ വരുമ്പോൾ ഓപ്പൺ ആയിട്ട് കിടക്കുമായിരിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു 2-4 digit ഇപ്പം ഞെക്കിക്കിട്ട് ഇത് ലോക്ക് ചെയ്യുക, ഒരു 4 digit ഞെക്കുക, ലോക്ക് ചെയ്ത. ഫോർ എക്സാമ്പിൾ ഇതുണ്ടല്ലോ, ഇതാണ് ലോക്കർ. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം വരുമ്പോൾ ഏതെങ്കിലും ഒരു 4 digit ഞെക്കി ലോക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇതുപോലുള്ള വലിയ ലോക്ക് വെച്ചിട്ട് ഇത് ലോക്കാണ്. അതുപോലെ ഇതിവിടെ
ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊരു കാരണവശാലും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഇത് എല്ലാ ബാങ്കോക്ക് സ്റ്റാർ ഹോട്ടലുകളിലും ഒരു 3 സ്റ്റാർ കഴിഞ്ഞുള്ള എല്ലാ ഹോട്ടലുകളിലും ഇങ്ങനെ ഒരു ഫെസിലിറ്റി നിർബന്ധമാണ്, ഹോട്ടലുകൾക്ക് നിർബന്ധമാണ്, ലോക്കൽ ഫെസിലിറ്റി വേണമെന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ലോക്കറാണ്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് ടി വിയിൽ കണ്ടു, ഒരു ഇന്ത്യൻ ഫാമിലി ഇന്തോനേഷ്യയിൽ പോയിട്ട് ഹോട്ടലിലെ സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോയി അവരെ പിടിക്കുകയും അത് കേസാവുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഇരിക്കുന്ന ഒരു സാധനം, ഇതൊരു അലാറം ക്ലോക്കാണ്. ഈ ഒരു അലാറം ക്ലോക്ക് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് ഈ ഹോട്ടലിലുള്ള ഒരു സാധനവും, ഈവൻ ടവലായാലും ശരി, ഒന്നും തന്നെ നമുക്ക് എടുക്കാൻ അറിയില്ല. നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് ചില ആളുകൾക്ക് സുവനീറായിട്ട് എന്തെങ്കിലും കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഇങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങൾ, ഇത് നമ്മൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഇവരിത് മാറ്റുന്നതാണ്. അപ്പം ഇതിങ്ങനെയുള്ള ഷവർ ക്യാപ്പോ അല്ലെങ്കിൽ ഈ ഇയപ്പിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ, എല്ലാ ബാത്റൂമിലെ സോപ്പോ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗ്ലാസ് എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നമ്മൾ മാക്സിമം ഹോട്ടലിൽ താമസിക്കുമ്പോൾ നമ്മൾ വരുന്നത് ഇന്ത്യ എന്നൊരു മഹാരാജ്യത്തു നിന്നാണ്. അപ്പോൾ ഇന്ത്യ എന്നൊരു മഹാരാജ്യത്തിൻ്റെ പാസ്പോർട്ടുമായിട്ട് നമ്മൾ മറ്റൊരു രാജ്യത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യ എന്ന രാജ്യത്ത് നമ്മൾ ഇന്ത്യക്കാരനെ അവർ പറയത്തുള്ളൂ. അപ്പോൾ ഇന്ത്യക്കാരനെന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു എന്തെങ്കിലും ഒരു ഇന്ത്യക്ക് ഒരു മാനക്കേട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഈ 130 കോടി ജനങ്ങളെയും ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കുക, നമ്മളൊരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ നമ്മൾ നമ്മുടെ നല്ല സ്വഭാവം കാണിക്കുക, നമ്മളെയും നമ്മുടെ നാടിനെയും നല്ലതെന്ന് പറയട്ടെ. അപ്പോൾ ഇതാണ് ഈ ഹോട്ടൽ വിശേഷങ്ങൾ. എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ കാണാം സേതു. ഓക്കെ, ബൈ, ടേക്ക് കെയർ.